നമസ്കാരം, ഞാൻ ഡോക്ടർ മില്ലിയാണ്. മലബാർ ഹോസ്പിറ്റലിൽ നിന്ന് യൂറോ ഗൈനക്കോളജിസ്റ്റും ലാപ്പോസ്കോപ്പിക് സർജനുമാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അമ്മയാവുക എന്ന് പറയുന്നത് ഏറ്റവും ഒരു ബ്ലിസ്ഫുൾ ഫീലിംഗ് ആണ്. വളരെയധികം സന്തോഷമുണ്ടാകുന്ന, അമ്മയ്ക്ക് മാത്രമല്ല കുടുംബത്തിനും വളരെയധികം സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഈ ഗർഭം ധരിക്കുന്ന സമയം തൊട്ട് പ്രസവം വരെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത് എന്നുള്ളതാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ ആദ്യം തന്നെ നമ്മൾ പ്രഗ്നൻസി ഡിറ്റക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ഒരു സ്കാൻ ചെയ്ത് നോക്കണം. അതാണ് ഡേറ്റിംഗ് സ്കാൻ എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് നമുക്ക് ഡേറ്റ്സ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ നമ്മൾ 5-ാം മാസത്തിൽ നമ്മൾ അനോമാലി സ്കാൻ, അതായത് ടാർഗറ്റഡ് അനോമാലി സ്കാൻ എന്ന് പറയും. അതായത് എന്തെങ്കിലും അംഗവൈകല്യങ്ങൾ വല്ലതുമുണ്ടെങ്കിൽ നമുക്ക് ഡിറ്റക്ട് ചെയ്യാനായിട്ടുള്ള സ്കാനിങ് ആണ് ടാർഗറ്റഡ് അനോമാലി സ്കാൻ. ഇത് നമ്മൾ എന്തായാലും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അവസാനത്തെ 3 മാസം ആകുമ്പോഴത്തേക്കും നമ്മൾ ഒരു സ്കാൻ കൂടെ ചെയ്യും. ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടാവുകയാണെങ്കിലാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്കുള്ള സ്കാനിങ് നമ്മൾ ചെയ്യുന്നത്. അതായത് ചിലപ്പോൾ ഹൈ റിസ്ക് പ്രഗ്നൻസി ആകുമ്പോഴത്തേക്കും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാര്യമായിട്ട് മോണിറ്റർ ചെയ്യേണ്ട ആവശ്യം ഉള്ളതായിട്ട് വരും. പിന്നെ ഒരു ഗർഭിണിയെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചസുകൾ തീർച്ചയായിട്ടും ഉണ്ടാക്കേണ്ട കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെ തന്നെ കുറിച്ച് പല തരത്തിലുള്ള മിഥ്യാധാരണകൾ തന്നെയുണ്ട്. ഒരു ഗർഭിണി എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 8 hours ഓഫ് സ്ലീപ്പ് തീർച്ചയായിട്ടും കിട്ടേണ്ട ഒരാളാണ്. മാത്രമല്ല ഫുൾ ടൈം, ഇതിപ്പം നമ്മൾ നോർമൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്ത പ്രഗ്നൻസി ആണെങ്കിൽ നമ്മൾ പേഷ്യൻസിനോട് അധികം റെസ്റ്റ് എടുക്കരുത് എന്നെല്ലാം പറയും, നടക്കണം എന്ന് പറയും, അങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ പറയാറുണ്ട്. പക്ഷേ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉള്ള പ്രഗ്നൻസി ആണെങ്കിൽ പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് വരാം. ഒന്നെന്ന് പറയുമ്പോഴത്തേക്കും പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന ഷുഗറിൻ്റെ പ്രോബ്ലം, അതായത് ജെസ്റ്റേഷണൽ ഡയബറ്റീസ്. പിന്നെ ചിലർക്ക് കാലിൽ നീരുണ്ടാവുക, അത് നോർമൽ പ്രഗ്നൻസിയിൽ ഉണ്ടാകാം. പിന്നെ പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന ബി പി കൂടുന്ന സമയത്തും ഈ കാലിൽ നീരുണ്ടാകാം. അപ്പം നമ്മൾ ഒരു ദിവസം പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ചെയ്ത് ബി പി കണ്ടിന്യൂസ്ലി നമ്മൾ മോണിറ്റർ ചെയ്യുകയാണ് വേണ്ടത്. എന്നിട്ട് അതിൽ ഒരു റീഡിംഗ് എങ്ങാനും നമ്മൾ കൂടുതലായിട്ട് കിട്ടുകയാണെങ്കിൽ ഈ അതിന് വേണ്ടിയിട്ടുള്ള മരുന്ന്, ആൻറ്റി ഹൈപ്പർടെൻസീവ് മെഡിസിൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കണം. പിന്നെ സാധാരണ ഒരു സ്ത്രീ കഴിക്കുന്ന രീതിയിലായിരിക്കരുത് ഗർഭിണികൾ ഭക്ഷണം കഴിക്കുന്നത്. നമ്മളെല്ലാവരും 3 നേരം ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ്. നേരെ മറിച്ച് ഗർഭം ധരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്മോൾ ഫ്രീക്വൻറ്റ് മീൽസ് ആണ് എപ്പോഴും വേണ്ടത്. അതായത് 9 മണിക്ക് കുറച്ച് ഭക്ഷണം കഴിക്കുക, പിന്നെ ഒരു 11 മണിയാകുമ്പോൾ കുറച്ച് കഴിക്കുക, 2 മണിയാകുമ്പോഴത്തേക്ക് കുറച്ച് കഴിക്കുക, 5 മണിക്ക് കുറച്ച് കഴിക്കുക, 7 മണിയാകുമ്പോഴത്തേക്കും കുറച്ച് ഭക്ഷണം കഴിക്കുക. ഇങ്ങനെ ഡിവൈഡഡ് ആയിട്ട് വേണം ഭക്ഷണം കഴിക്കേണ്ടതായിട്ടുള്ളത്. പിന്നെ എപ്പോഴും ഹൈജീൻ എപ്പോഴും മെയിൻറ്റെയിൻ ഇരിക്കാം. നല്ലവണ്ണം, അതായത് ലൂസായിട്ടുള്ള ഗാർമെൻറ്റ്സ് വേണം എപ്പോഴും. നമ്മൾ ടൈറ്റായിട്ടുള്ള ഡ്രസ്സുകൾ പ്രഗ്നൻസിയിൽ നമ്മൾ ഒഴിവാക്കുകയാണ് വേണ്ടത്. ലൂസായിട്ടുള്ള ക്ലോത്തിങ്സ് ഉപയോഗിക്കുക. പിന്നെ റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമുള്ള സമയത്ത് മാത്രം നമ്മൾ റെസ്റ്റ് എടുക്കേണ്ട ആവശ്യം വേണ്ടി വരുന്നുള്ളൂ. യൂഷ്വലി പ്രഗ്നൻസിയിൽ നമ്മൾ പറയുക ഇടതുവശം ചെരിഞ്ഞ് കിടക്കണം എന്നുള്ളതാണ്. അതായത് അതിൻ്റെ മെയിൻ കോസ് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്രസിലേക്ക്, അതായത് ഗർഭപാത്രത്തിലേക്കുള്ള ബ്ലഡ് ഫ്ലോ യൂഷ്വലി ലെഫ്റ്റ് സൈഡിലേക്ക് തിരിഞ്ഞ് കിടക്കുമ്പോഴാണ് കൂടുതലുണ്ടാകുന്നത്. പക്ഷെ ഫുൾ ടൈം നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിഞ്ഞ് കിടക്കാൻ പറ്റത്തില്ല. അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞ് കിടന്നാലും കുഴപ്പമില്ല. പക്ഷേ നേരെ ഇങ്ങനെ യാതൊരു കാരണവശാലും നമ്മൾ കിടക്കാൻ പാടില്ല. കാരണം ഈ വലുതായിട്ട് വരുന്ന കുഞ്ഞ് ശരിക്കും അവൾ ആ ഭാഗത്തു കൂടെ പോകുന്ന മേജർ വെസൽസ് അതിനെ കംപ്രസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടിട്ട് ഫ്ലാറ്റ് ആയിട്ടുള്ള പൊസിഷനിൽ യാതൊരു കാരണവശാലും കിടക്കാൻ പാടില്ല. പിന്നെ അമ്മയായിരിക്കുന്ന സമയത്ത് നമ്മൾ കുട്ടിയുടെ മൂവ്മെൻറ്റ്സ്, യൂഷ്വലി ഫസ്റ്റ് പ്രഗ്നൻസിയിൽ മൂവ്മെൻറ്റ്സ് ഒരു 5-ാം മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു മനസ്സിലാവുള്ളൂ. ഒരു 18 weeks ഒക്കെ ആകുമ്പോഴേ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അത് എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം പ്രഗ്നൻസിയിലുള്ള, സെക്കൻഡ് ടൈം പ്രഗ്നൻസിയിലേക്ക് വരുമ്പോഴത്തേക്കും മൂവ്മെൻറ്റ്സ് കുറച്ചും കൂടെ നേരത്തെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ ഇനി യൂഷ്വലി എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഞാൻ ഈ പറഞ്ഞ മാതിരി പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർടെൻഷൻ അല്ലെങ്കിൽ GDM ജെസ്റ്റേഷണൽ ഡയബറ്റീസ്, ഇതെല്ലാം യൂഷ്വലി ഒരു 20 weeksിൻ്റെ അടുത്താകുമ്പോഴത്തേക്കാണ് ഇതെല്ലാം പൊങ്ങി വരിക. അപ്പം അതിനുവേണ്ടി നമ്മൾ വളരെ കോഷ്യസ് ആയിട്ട് അത് നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യം കൂടിയിട്ടുണ്ട്. പൊതുവേ ഒരു എന്താ പറയേണ്ടത്, പണ്ട്
മുതൽക്കേ ആൾക്കാർ പറയുന്ന ഒരു സംഭവമുണ്ട്, പൈനാപ്പിൾ കഴിക്കാൻ പാടില്ല, പപ്പായ കഴിക്കാൻ പാടില്ല, അതേമാതിരി അങ്ങനത്തെ ചില ഇത്തരം കാര്യങ്ങളാണ് യൂഷ്വലി എല്ലാവരും ചോദിക്കുക. അപ്പം നമ്മൾ സീ, ഇറ്റ് ഇസ് നോട്ട് സയൻറ്റിഫിക്കലി പ്രൂവൺ ഇതുവരെയായിട്ടുമായിട്ടില്ല. അതായത് പപ്പായ കൊണ്ടിട്ട് അബോർഷൻ ഉണ്ടാകാം, അല്ലെങ്കിൽ പൈനാപ്പിൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അബോർഷൻ ഉണ്ടാകാം എന്നുള്ളതൊന്നും സയൻറ്റിഫിക്കലി പ്രൂവൺ ഫാക്റ്റ് അല്ല. പിന്നെ മറ്റൊന്ന്, സാധാരണ ചില ആൾക്കാർ ചെയ്യും, കുങ്കുമപ്പൂ ഇട്ടിട്ട് പാല് കുടിപ്പിക്കുക, അതായത് കുട്ടിക്ക് നിറം വരാനായിട്ട്. അതെത്ര കുട്ടി കുങ്കുമപ്പൂ ഇട്ട് പാൽ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ അച്ഛൻ്റെ കളറ് അല്ലെങ്കിൽ അമ്മയുടെ കളറേ കിട്ടുള്ളൂ. അപ്പോൾ വെറുതെ ഓക്കെ, കഴിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷേ കുട്ടിയുടെ ഫെയർനെസ് എപ്പോഴും നമ്മളുടെ ഹെറിഡിറ്ററി ആയിട്ടാണ് കിട്ടുന്നത്. അല്ലാതെ കുങ്കുമപ്പൂ കൊണ്ടിട്ട് ഒരാൾ എന്താ പറയുക, ഈ ഇത് അവർ സൗന്ദര്യം വെക്കുകയോ അല്ലെങ്കിൽ കുറച്ചും കൂടി വെളുത്ത സ്കിന്നാവുകയോ ഒന്നും ആകാനുള്ള ചാൻസസ് ഇല്ല. ദാറ്റ് ഇസ് അഗെയിൻ സയൻറ്റിഫിക്കലി പ്രൂവൻഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. അതിനെ പറ്റിയിട്ടുള്ള എന്ത് ദുരൂഹതകൾ വല്ലതും ഉണ്ടെങ്കിൽ അതിനുള്ള ഉത്തരങ്ങൾ നമ്മൾ പറഞ്ഞു തരാൻ റെഡിയുമാണ്. താങ്ക് യു.